ഈ വീഡിയോ 100 അല്ല 101% നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെല്ലാവരും ഒരുപാട് ഈ അടുത്തായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കി, ഇത്രയോ ലക്ഷങ്ങൾ രൂപ വരെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായി, ഒറ്റ രാത്രി കൊണ്ട് കാണാതെയായി, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു ലിങ്ക് പോലും ക്ലിക്ക് ചെയ്തിട്ടില്ല, ഞാൻ മാലീഷ്യസ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ പോലും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസാണ്, ഞാൻ ഇൻ്റർനെറ്റ് പലപ്പോഴും ഓഫാക്കിയാണ് വെക്കാറ്, എന്നിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, ഇതെങ്ങനെയാണ് എന്നറിയില്ല എന്ന്. ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ യാതൊരു ലിങ്കും ക്ലിക്ക് ചെയ്യേണ്ട, യാതൊരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, എന്തിനു, നിങ്ങളുടെ ഇൻ്റർനെറ്റ് പോലും ഓണായിരിക്കേണ്ട, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കാശ് സുഖമായിട്ട് അടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ഈ ഒരു എളുപ്പ വഴി എന്താണ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങളൊരു മോളിലോ ബസ് സ്റ്റാൻഡിലോ റോഡിൻ്റെ സൈഡിലോ കടയിലോ എവിടെയെങ്കിലും നിങ്ങളിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളൊരു വ്യക്തി, വളരെ നിസ്സഹായമായ ഒരു വ്യക്തിയെ കാണുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ ഇങ്ങനെ പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ നിങ്ങളോട് വന്നിട്ട് പറയുവാണ്, എൻ്റെ ഫോൺ കളഞ്ഞുപോയി, എനിക്ക് അത്യാവശ്യമായിട്ടും ഇന്നാളെ വിളിക്കാനുണ്ട്, ഞാനത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കത് കിട്ടുന്നില്ല, എൻ്റെ കയ്യിൽ വേറെ കാശും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഒരു കോള് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളെന്നെ സഹായിക്കണം, നിങ്ങളുടെ ഫോൺ ഒന്ന് തരണം എന്ന് ഭയങ്കര എന്താ പറയുക ഇതായിട്ട് ചോദിക്കുവാണ്. സോ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണുമ്പോഴേക്കും സഹതാപം തോന്നുന്നു, നിങ്ങൾ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു. സ്മാർട്ട് ഫോൺ കൊടുക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഡയലർ ഓപ്പൺ ആക്കുന്നു, കോള് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ തരുന്നു. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഇതിലൊന്നും തന്നെ നമുക്ക് സംശയാസ്പദമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം ഫോൺ എടുത്തു, ഡയലർ എടുത്തു, കോൾ ചെയ്തു, അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഫോൺ തന്നു. ഇല്ലെങ്കിൽ പോട്ടെ, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നിങ്ങളോട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഫോൺ കൊടുക്കുന്നു, അദ്ദേഹം ഫോൺ വിളിക്കുന്നു, തിരിച്ചു തരുന്നു. പക്ഷേ ആ ഒരൊറ്റ ഫോൺ വിളിയിലൂടെ നിങ്ങളുടെ സകല ഡേറ്റയും ഇനി അദ്ദേഹത്തിന് ചോർത്താനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ആ ഫോൺ വിളിയുടെ മറയിൽ ആക്ച്വലി എന്താണ് നടന്നത് എന്നറിയാമോ? നമ്മളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം സെക്യൂർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്നും നിങ്ങൾ കാശ് എടുക്കാൻ അല്ലെങ്കിൽ ഓൺലൈനിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് എന്താണ് വരുന്നത്? ഒരു OTP ആണ് വരുന്നത്. ഈ ഒരു OTP ടെക്സ്റ്റ് മെസ്സേജ് വഴിയായിരിക്കും നമ്മൾക്ക് വരുന്നത്. പക്ഷേ നമ്മൾക്ക് ഈ ഒരു OTP ടെക്സ്റ്റ് മെസ്സേജ് വഴി വരണ്ട, ബാങ്കിൽ നിന്ന് നമ്മൾക്കൊരു കോള് വന്ന് അതിലൂടെ നമ്മുടെ ഓട്ടോമേറ്റഡ് വോയിസിലൂടെ ഈ ഒരു OTP പറയുന്ന രീതിക്കും ആക്കാം. അതായത് റിക്വസ്റ്റ് OTP ത്രൂ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളിലൂടെ OTP വരും. ഓക്കെ, ഇപ്പം ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഇന്റർകണക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സീക്രട്ട് കോഡുകൾ പറഞ്ഞുതരാം. ഈ സീക്രട്ട് കോഡുകളുടെ അർത്ഥം എന്താണ് എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. എന്തായാലും ഏറ്റവും ആദ്യം ഒരു കോഡ് ഞാൻ പറയാം. *401*, അതിനുശേഷം ഒരു ഫോൺ നമ്പർ, അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഡയലറിൽ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ അൺകണ്ടീഷണൽ കോൾ ഫോർവേഡിങ്ങിനുള്ള നമ്പറാണ്. എന്താണ് അൺകണ്ടീഷണൽ കോൾ ഫോർവേഡിംഗ്? മൊത്തത്തിൽ 4 തരത്തിലുള്ള കോൾ ഫോർവേഡിംഗ് ഉണ്ട്. കോൾ ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഒരാൾ വിളിക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു ഫോൺ കോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എത്താതെ വേറെ ഒരു നമ്പറിൽ റിങ് ചെയ്യുക എന്നുള്ളതാണ് കോൾ ഫോർവേഡിംഗ്. ഇതിൽ കോൾ ഫോർവേഡിംഗ് കണ്ടീഷണലും ഉണ്ട്, കോൾ ഫോർവേഡിംഗ് അൺകണ്ടീഷണലും ഉണ്ട്. കോൾ ഫോർവേഡിംഗ് കണ്ടീഷണൽ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ശരിക്കും 3 ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഓൾറെഡി ഒരാളുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് വേറെ കോള് വരുന്നതെങ്കിൽ അത് ഇന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യും. രണ്ടാമത്തേത്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് കവറേജ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വേറെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യും. മൂന്നാമത്തേത്, നിങ്ങളെ ഫോൺ വിളിച്ചു, പക്ഷെ നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം വേറെ ഫോണിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ 4 ഒരു ഓപ്ഷനാണ് കോൾ ഫോർവേഡിംഗ് അൺകണ്ടീഷണൽ. ഞാൻ ആദ്യം പറഞ്ഞ *401*, അതിനുശേഷം ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള ഡയലറിൽ നിന്നും ഏതൊരു വ്യക്തി അടിച്ചു കഴിഞ്ഞാലും പിന്നീട് നിങ്ങളുടെ ഫോണിൽ വരുന്ന കോളുകളെല്ലാം തന്നെ വേറെ അദ്ദേഹം അടിച്ച ഫോൺ നമ്പറിലേക്കായിരിക്കും പോകുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കഥയിലേക്ക് പോവാം. ആ ഒരു കഥയിൽ ആ ഒരു വ്യക്തി നിസ്സഹായനായി ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടു. അങ്ങനെ നിങ്ങളോട് വന്ന് എൻ്റെ ഫോൺ കളഞ്ഞുപോയി, എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല വിളിക്കാനായിട്ട്, ഒരു കോള് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് കൊടുക്കുന്നു. നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങളുടെ ഫോൺ എടുക്കുന്നു, കോൾ ചെയ്യാനായിട്ട് ഡയലർ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ യാതൊരു ആപ്ലിക്കേഷനും ഒന്നും ഇൻസ്റ്റാളൊന്നും ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഡയലിൻ്റെ അടുത്ത സമയത്ത് അദ്ദേഹം വിളിക്കേണ്ട ആളുടെ നമ്പർ അടിക്കുന്നതിന് മുന്നേ *401* എന്നുള്ളത് അടിച്ചതിന് ശേഷമാണ് അദ്ദേഹം ബാക്കിയുള്ള നമ്പർ അടിച്ച് വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം *401* എന്നിട്ടൊരു ഫോൺ നമ്പർ അടിച്ചിട്ട് കോള് കൊടുക്കുന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ ഫോണിൽ കോൾ ഫോർവേഡിംഗ് ഓണായിരിക്കുവാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സഹായിക്കാൻ നോക്കിയിട്ട് കോൾ ഫോർവേഡിംഗ് ഓണായി,
പിന്നീട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ എന്തുമായിക്കോട്ടെ ഒ ടി പി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒ ടി പി ബൈ ഫോൺ കോൾ എന്നുള്ള കാര്യം ആ ഒരു വ്യക്തി കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്ന കോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വരികയും അവിടെ ഒ ടി പി ലഭിക്കുകയും ആ ഒരു ഒ ടി പി അടിച്ച് നിങ്ങളുടെ കാശ് എടുത്തുകൊണ്ട് പോകാനായിട്ടും പറ്റും. ഈ കാശ് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കൽ പോലും ഓ ആ ഒരു വ്യക്തി അങ്ങനെ നിസ്സഹായമായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു കോള് വിളിക്കാൻ സഹായിച്ചു എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിലൂടെ പോകില്ല. കാരണം നമ്മൾക്കറിയാവുന്നതെല്ലാം ലിങ്ക് ക്ലിക്ക് ചെയ്തും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുമെല്ലാം കാശ് കട്ടുകൊണ്ട് പോകുന്ന പരിപാടികളാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞ *401* എന്ന് പറഞ്ഞ കോഡ് ആക്ച്വലി ജിയോ കസ്റ്റമേഴ്സിനുള്ള കോൾ ഫോർവേഡിംഗ് നമ്പറാണ്. അതേപോലെ എയർടെലിന് ഒരു നമ്പറുണ്ട്, വോഡഫോണിൻ്റെ ഒരു നമ്പറുണ്ട്, ബി എസ് എൻ എല്ലിൽ ഒരു നമ്പറുണ്ട്. എന്തായാലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള കോളുകൾ ഫോർവേഡായി പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് വളരെ നിസ്സാരമായ ഒരു പണിയുണ്ട്. നിങ്ങളുടെ ഡയലർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് *#62# എന്നടിച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് MMI കോഡ് സ്റ്റാർട്ടഡ് എന്ന് വന്നതിന് ശേഷം ഇവിടെ ഇത് കാണിക്കും. കോൾ ഫോർവേഡ് ചെയ്യുന്നുണ്ടോ, കണ്ടോ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്, നോട്ട് ഫോർവേഡ് എന്ന് കണ്ടില്ലേ, ഇവിടെ ഫോർവേഡ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കോളുകളെല്ലാം ഫോർവേഡ് ആവുന്നുണ്ട്. നോട്ട് ഫോർവേഡ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സേഫാണ്. ശരിയാണ്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നെക്സ്റ്റ് ടൈം ഇതേപോലെ ആരെങ്കിലും ഫോൺ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ നമ്പർ കോൾ ചെയ്ത് ഡയൽ ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഡയൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്താണ് അവർ ഫോണിൽ ചെയ്യുന്നതെന്ന്, അല്ലാതെ ശ്രദ്ധിക്കാതെ പോകരുത്. സോ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെയും നിങ്ങളുടെ കാശക്കടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇക്കാലത്ത് പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയായിട്ടിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നി, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരമായി തോന്നും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.